പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. അന്ന് പെസഹ തിരുനാളിൽ കർത്താവ് അരുളിയ കൽപ്പന പോ, തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയുടെ ബലിയർപ്പിക്കരഞ്ജിതരായി തീർന്നിടാം നവമൊരു പീഠമൊരു കീടാം ഗുരുവിൻ സ്നേഹമൊടിയാകും തിരുമുൻപാകെ അണച്ചിടാം അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശന സ്തുതി ഗീതം ഭൂമിയിലെന്നും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമഭൂഷിതമാണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഹമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിന് വീഴാനിടയാകരുതേ, ദുഷ്ടാരൂപിയും ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യം ശക്തിയും മഹത്വം എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ മഹനീയ ത്രിത്വത്തിന്റെ സംഭോജ്യമായ നാമത്തിന് സ്വർഗത്തിലും ഭൂമിയിലും എപ്പോഴും സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഉണ്ടായിരിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. നല്ലേടയാ നല്ലേടയാ വല്ലഭനാമിൻ നായക. കല്ലുകളും മുള്ളുകളും എല്ലാം മറന്നിങ്ങു വന്നു നീ. എൻ വ്രണങ്ങൾ മുറിവുകൾ എല്ലാമേ സൗഖ്യമാക്കി നീ. സ്വന്ത ജീവൻ തന്നു പോലും സന്തതമെന്നെ സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് നൽകിയിട്ടുള്ളതും എന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞു മുടിച്ചൂടി നിൽക്കുന്ന സഭയിൽ ഞങ്ങളങ്ങേ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങ് സകലത്തിൻ്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു, സകലത്തിൻ്റെയും നാഥ എന്നേക്കും. സർവാധിപനാം കർത്താവേ, നിൻ സ്തുതി ഞങ്ങൾ പാടുന്നു. ഈശോനാഥ വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമോന്നതമാം ഉദ്ധാനം നീ അരുളുന്നു. അക്ഷയമവനുടെ ആത്മാവിൻ ഉത്തമ രക്ഷയുമേകുന്നു. നമുക്ക്
പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ എൻ്റെ കർത്താവേ നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു സകലത്തിൻ്റെയും നാഥായ എന്നേക്കും ആമേൻ ശബ്ദമുയർത്തി പാടിടുവിൻ സർവരും ഒന്നായി പാടിടുവിൻ എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ പരിപാവനനാം സർവേശ പരിപാവനനാം ബലവാനേ പരിപാവനനാം അവർത്തിയതേ കാരുണ്യം നീ ചൊരിയണമേ വസിക്കുന്ന പരിശുദ്ധനും സ്തുത്രഹനും ബലവാനും അമർത്യനുമായ കർത്താവേ അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോടും ഈ ലോകം മുഴുവനോടും കരുണ കാണിക്കുകയും ചെയ്യണമേ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും എൻ്റെ സഹോദരരെ, നിങ്ങൾ ശ്രദ്ധയോടെ ദൈവവചനം ശ്രവിക്കുവിൻ. വിശുദ്ധ പൗലോസ് ശ്ലീഹ കൊരിന്തോസുകാർക്ക് എഴുതിയ ഒന്നാം ലേഖനം 5:9-13 വരെയുള്ള ദൈവവചനങ്ങൾ കർത്താവെ ആശീർവദിക്കണമേ. അനുഗ്രഹിക്കട്ടെ. വ്യഭിചാരികളുമായി സമ്പർക്കമരുതെന്ന് മറ്റൊരു ലേഖനത്തിൽ ഞാൻ എഴുതിയിരുന്നല്ലോ. ലോകത്തിലെ വ്യഭിചാരികളെയും അത്യാഗ്രഹികളെയും കള്ളന്മാരെയും വിഗ്രഹാരാധകരെയും ഒന്നടങ്കമല്ല ഞാൻ വിവക്ഷിച്ചത്. അങ്ങനെയായിരുന്നെങ്കിൽ നിങ്ങൾ ലോകത്തിൽ നിന്നും തന്നെ പുറത്തു പോകേണ്ടി വരുമായിരുന്നു. പ്രത്യുത സഹോദരൻ എന്ന് വിളിക്കപ്പെടുന്നവൻ അസന്മാർഗിയോ അത്യാഗ്രഹിയോ വിഗ്രഹാരാധകനോ പരദൂഷകനോ മദ്യപനോ കള്ളനോ ആണെന്ന് കണ്ടാൽ അവനുമായി സംസർഗം പാടില്ലെന്നാണ് ഞാൻ എഴുതിയത്. അവനും ഒരുമിച്ച് ഭക്ഷണം കഴിക്കുക പോലും അരുത്. പുറമേയുള്ളവരെ വിധിക്കാൻ എനിക്ക് എന്ത് കാര്യം? സഭയിലുള്ളവരെയല്ലേ നിങ്ങൾ വിധിക്കേണ്ടത്? പുറമേയുള്ളവരെ ദൈവം വിധിച്ചുകൊള്ളും. ദുഷ്ടനെ നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കിക്കളയുവിൻ. ലോകത്തിന്റെ പ്രകാശവും സകലത്തിന്റെയും ജീവനുമായ മിശിഹായെ നിന്നെ ഞങ്ങളുടെ പക്കലേക്ക് അയച്ച അനന്തകാരുണ്യത്തിന് എന്നേക്കും സ്തുതി. നമുക്ക് നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോട് കൂടെ. വിശുദ്ധ ലൂക്ക അറിയിച്ച നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. അധ്യായം 17:20 തിരുവചനങ്ങൾ. ദൈവരാജ്യം എപ്പോഴാണ് വരുന്നത് എന്ന് ഫരിസേയർ ചോദിച്ചതിന് അവൻ മറുപടി പറഞ്ഞു, പ്രത്യക്ഷമായ അടയാളങ്ങളോട് കൂടെയല്ല ദൈവരാജ്യം വരുന്നത്. ഇതാ ഇവിടെ, അതാ അവിടെ എന്ന് ആരും പറയുകയുമില്ല. എന്തെന്നാൽ ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെയുണ്ട്. അവൻ ശിഷ്യരോട് പറഞ്ഞു, മനുഷ്യപുത്രൻ്റെ ദിവസങ്ങളിൽ ഒന്ന് കാണാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന സമയം വരും, എന്നാൽ നിങ്ങൾ കാണുകയില്ല. അതാ അവിടെ, ഇതാ ഇവിടെ എന്ന് അവർ നിങ്ങളോട് പറയും. നിങ്ങൾ പോകരുത്, അവരെ നിങ്ങൾ അനുഗമിക്കുകയും അരുത്. ആകാശത്തിൻ്റെ ഒരറ്റത്ത് നിന്ന് മറ്റേ അറ്റത്തേക്ക് പായുന്ന മിന്നൽ പിണർ പ്രകാശിക്കുന്നത് പോലെയായിരിക്കും തൻ്റെ ദിവസത്തിൽ മനുഷ്യപുത്രനും. എന്നാൽ ആദ്യമേ അവൻ വളരെ കഷ്ടതകൾ സഹിക്കുകയും ഈ തലമുറയാൽ ഉപേക്ഷിക്കപ്പെടുകയും ചെയ്യേണ്ടിയിരിക്കുന്നു. ഈശോയോട് ഫരിസേയർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ദൈവരാജ്യം എപ്പോഴാണ് വരുന്നത്? അതിന് കൃത്യമായിട്ടുള്ള ഉത്തരം ഈശോനാഥൻ പറയുകയും ചെയ്യുന്നുണ്ട് ഇന്നത്തെ സുവിശേഷത്തിൽ. അതാ അവിടെ, ഇതാ ഇവിടെ എന്നൊന്നും പറഞ്ഞ് ഒരു ദൈവരാജ്യവും വരാനായിട്ട് പോകുന്നില്ല. അത് എപ്പോൾ വരുമെന്ന് ആർക്കറിയാനും പാടില്ല. അത് സ്വർഗീയ പിതാവിനല്ലാതെ. അതിനോടൊപ്പം ചേർത്ത് വെച്ച് പറയുന്ന ഒരു വചനമുണ്ട്, ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെയുണ്ട്. നമ്മളാണ് ദൈവരാജ്യം സൃഷ്ടിക്കുന്നത്. എപ്പോഴും നമ്മളായിരിക്കുന്ന ചുറ്റുപാടുകളിൽ ദൈവരാജ്യം സൃഷ്ടിക്കാൻ നമുക്ക് കഴിയും. നമ്മളതിന് വേണ്ടി കാത്തിരിക്കുകയല്ല ചെയ്യേണ്ടത്, പരിശ്രമിക്കുകയാണ് ചെയ്യേണ്ടത്. എങ്ങനെയാണ് പരിശ്രമിക്കേണ്ടത്? അത് നന്മ ചെയ്തുകൊണ്ടാണ്.
നമ്മുടെ ചുറ്റുമുള്ള ലോകത്തെ നമ്മുടെ കുടുംബത്തിലെ ദൈവരാജ്യം സൃഷ്ടിക്കാൻ കടപ്പെട്ടവരാണ് നമ്മളെല്ലാവരും. പക്ഷെ ചെയ്യുന്നുണ്ടോ? എൻ്റെ വാക്കുകൊണ്ട്, എൻ്റെ പ്രവൃത്തി കൊണ്ട്, എൻ്റെ ജീവിതം കൊണ്ട് മറ്റുള്ളവർക്ക് സന്തോഷവും സമാധാനവും കൊടുക്കാൻ എനിക്ക് പറ്റുന്നുണ്ടോ? അവിടെ ദൈവരാജ്യമുണ്ട്, അല്ലെങ്കിൽ ഞാൻ പറയും ദൈവരാജ്യമില്ല. എൻ്റെ സ്നേഹം നിറഞ്ഞവരെ, നമ്മളായിരിക്കുന്ന ചുറ്റുപാടുകളിൽ ദൈവരാജ്യം സ്ഥാപിക്കുന്നവരാകാൻ, അത് സൃഷ്ടിക്കുന്നവരാകാൻ, നന്മ ചെയ്തുകൊണ്ട് മറ്റുള്ളവരെ സ്നേഹിക്കുന്നവരാകാൻ നമുക്ക് പരിശ്രമിക്കാം. അതിന് ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. നമുക്കെല്ലാവർക്കും വിശ്വാസത്തോടും പ്രതീക്ഷയോടും കൂടെ എന്ന് കർത്താവ് നിന്നോട് ഞങ്ങൾ യാചിക്കുന്നെന്ന് അപേക്ഷിക്കാം. മാമോദിസ വഴി സ്വർഗത്തിനാകാശയാകുകയും മരണ വഴി ഞങ്ങളിൽ നിന്ന് വേർപിരിയുകയും ചെയ്ത ഞങ്ങളുടെ സഹോദരങ്ങളെ നിത്യപാദത്തിൽ ചേർക്കണമെന്ന് ശുദ്ധി എന്ന സ്ഥലത്തെ സംഘടന വയ്ക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെ നിത്യാശ്വാസമരലെ അനുഗ്രഹിക്കണമെന്ന് മിശിയുടെ പീഡാനുഭവങ്ങളെ കുറിച്ച് മരിച്ചവരെ മോചിക്കുവാൻ കരുണയുണ്ടാകണമെന്ന് നമുക്കെല്ലാവർക്കും നമ്മെ നമ്മളോരുത്തരെയും പിതാനുപുത്രം പരിശുദ്ധാത്മാവേ നമുക്ക് സമർപ്പിക്കാം. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ വിനയപൂർവം പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൃപാവരം ഞങ്ങളിൽ നിറയ്ക്കണമേ. മരിച്ചവരുടെ കടങ്ങൾ ക്ഷമിക്കുകയും അവർ നിത്യമഹത്വം അണിയിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായ എന്നേക്കും. ആമേൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ കൃപാസമുദ്രത്തിൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കറ കഴുകി കളയട്ടെ. കർത്താവിന്റെ കൃപയാലും അനുഗ്രഹത്താലും നമ്മുടെ പാപങ്ങളുടെയും മാലിന്യം തുടച്ചു നീക്കുകയും ചെയ്യട്ടെ. മിശിഹാ കർത്താവിൻ തിരുമേലിടവുമിതാ പാവനബലി പീഡേ സ്നേഹഭയങ്ങളോടണയുക നാം അഖിലരുമൊന്നായി സന്നിധിയിൽ മാനവ നിരയോടു ചേർദേവം പാടാം. ദൈവം പരിശുദ്ധൻ പരിശുദ്ധൻ നിത്യം പരിശുദ്ധൻ. കർത്താവായ ദൈവമേ, അപ്പത്തോടും മീഞ്ഞിനോടും ഒപ്പം ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങയുടെ മുമ്പിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകമായി നീ വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും അവരുടെ വ്യക്തിപരമായിട്ടുള്ള എല്ലാ പ്രാർത്ഥനകളെയും എന്നോട് വ്യക്തിപരമായിട്ട് പ്രാർത്ഥന ആവശ്യങ്ങൾ പറഞ്ഞിട്ടുള്ള ഓരോരുത്തരെയും അങ്ങയുടെ മുമ്പിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കാരുണ്യവാനായ കർത്താവേ, ഞങ്ങളുടെ ഇടവക സമൂഹത്തെ സമർപ്പിക്കുന്നു. ഒറ്റക്കെട്ടായ ഒരുമയോടെ ജീവിക്കാൻ നീ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ പാരിഷ് ഹാള് പണിയെ ഇങ്ങയുടെ മുമ്പിലേക്ക് തരികയാണ് തമ്പുരാനെ. സാമ്പത്തികമായിട്ട് നല്ല ഞെരുക്കങ്ങൾ ഞങ്ങൾക്കുണ്ട്. എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്കറിയാൻ പാടില്ല ദൈവമേ. അതിനെല്ലാം ഉത്തരമുള്ള ദൈവമേ, ഞങ്ങളുടെ ജീവിതത്തിലേക്ക്, ഞങ്ങളുടെ പാരിഷ് ഹാള് പണിയിലേക്ക് അങ്ങ് ഇറങ്ങി വരണമേ. പ്രത്യേകമായി ഞങ്ങളുടെ കുടുംബങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുടുംബങ്ങളിൽ ഒത്തിരിയേറെ പ്രശ്നങ്ങളും വേദനകളും ഒക്കെ ഉണ്ട് തമ്പുരാനെ. സാമ്പത്തികമായിട്ട് നല്ല ഞെരുക്കങ്ങളുണ്ട്. അതെല്ലാം പരിഹരിക്കപ്പെടുവാൻ അങ്ങ് കൂടെ ഉണ്ടാകണമേ. ഒത്തിരിയേറെ പേര് അസുഖങ്ങളാൽ ക്ലേശിക്കുന്നവരുണ്ട് ഈശോയെ. ക്യാൻസർ മൂലം, മാരകമായ അസുഖങ്ങൾ മൂലം വേദനിക്കപ്പെടുന്നവരെ അനുഗ്രഹിക്കണേ കർത്താവേ. പ്രത്യേകമായി പഠിക്കുന്ന ഓരോ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നന്നായിട്ട് പഠിക്കാൻ, നല്ല മക്കളായിട്ട് ജീവിക്കാൻ അനുഗ്രഹിക്കണേ. പരീക്ഷയുടെ റിസൾട്ടിന് വേണ്ടി കാത്തിരുന്ന് പ്രാർത്ഥിക്കുന്നവരെ, OET IELTS PSC ടെസ്റ്റുകൾക്ക് വേണ്ടി ഒരുങ്ങുന്നവരെ, വിസയുടെ തടസ്സങ്ങൾ മൂലം വേദനിക്കപ്പെടുന്നവരെ, പ്രവാസ ജീവിതം അനുഷ്ഠിക്കുന്നവരെ, ഒത്തിരിയേറെ പ്രശ്നങ്ങൾ ജീവിതത്തിലുള്ളവർ, ജോലിയില്ലാതെ വിഷമിക്കുന്നവർ, വിവാഹ പറായ്മത്തിട്ട് വിവാഹം നടക്കാത്തവർ, വിവാഹം കഴിഞ്ഞിട്ട് മക്കളില്ലാതെ സങ്കടപ്പെടുന്നവർ, ഒത്തിരിയേറെ പരിശ്രമിച്ചിട്ട് നല്ലൊരു വീട് വയ്ക്കാൻ കഷ്ടപ്പെടുന്നവർ, ജീവിതത്തിൽ ഒറ്റപ്പെടുന്നവർ, ഒത്തിരിയേറെ സഹിക്കേണ്ടി വരുന്നവർ, ഒത്തിരിയേറെ ഭയങ്ങളുള്ളവർ, വിശ്വനാഥ എല്ലാ വേദനകളും സങ്കടങ്ങളും ബുദ്ധിമുട്ടുകളും അങ്ങയുടെ മുമ്പിലേക്ക് ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഈ അപ്പവും മീഞ്ഞും സ്വീകരിച്ച് അങ്ങയുടെ ശരീരരക്തങ്ങളാക്കി മാറ്റുന്നതുപോലെ ഞങ്ങളുടെ വേദനകളും സങ്കടങ്ങളും സ്വീകരിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കൈവിടാതെ കാക്കണേ കർത്താവേ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വര എന്നേക്കും. ആമേൻ. കർത്താവേ ആശീർവദിക്കണമേ. എൻ്റെ സഹോദരരെ, ഈ കുർബാന എൻ്റെ കരങ്ങൾ വഴി പൂർത്തിയാക്കുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ.
ഈ കുർബാന ഇവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സമൃദ്ധരാവുകയും ചെയ്യട്ടെ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷേകത്തിന്റെ ശരീര രക്തങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യതരകത്താൽ യോഗ്യരാക്കി അങ്ങ് നൽകിയ ഈദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരിക്രമം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോട് കൂടെ. സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം നൽകുവിൻ. നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നിങ്ങളുടെ വിചാരങ്ങൾ ഉന്നതത്തിലേക്ക് ഉയരട്ടെ. സകലത്തിന്റെയും നാഥനായ ദൈവത്തിന് കുർബാന അർപ്പിക്കപ്പെടുന്നു. സമാധാനം നമ്മോടുകൂടെ. പിതാവായ ദൈവമേ, സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാഖമാരുടെ പതിനായിരങ്ങളും മഹോന്നതനായ അങ്ങയെ കുമ്പിട്ടാരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രമേന്മാരോടും ശ്രാപ്യന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഒന്നായുച്ചസ്വരത്തിലവ തിരുസന്നിധിയിൽ അനവരതും സ്തുതിഗീതങ്ങൾ പാടുന്നു. ദൈവം നിത്യമഹത്വത്തിൻ കർത്താവിന്നും പരിശുദ്ധൻ ബലവാനീശൻ പരിശുദ്ധൻ മണ്ണും വിണ്ണും നിറയുന്നു മന്നവനവരുടെ മഹിമകളാൽ ഉന്നത വീതിയിലോഷാന ദാവീദിൻ സുതരോഷാന കർത്താവിൻ തിരുനാമത്തിൽ വന്നവനും യുഗരാജാവ വീണ്ടും വരുവോരും തന്നെ ഉന്നത വീതിയിലോഷാന. നമ്മുടെ എല്ലാ നിയോഗങ്ങളും പ്രാർത്ഥനകളും ദൈവത്തിൻ്റെ സന്നദ്ധിയിലേക്ക് വിട്ടുകൊടുത്ത് കാരുണ്യവാനായ ദൈവമേ എൻ്റെ പ്രശ്നങ്ങളിലേക്ക് ഇറങ്ങി വരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോ സ്ഥാപിച്ച ഈ കുദാശ വചനങ്ങളെ ഏറ്റവും ഭക്തിയോടെ നമുക്ക് ഈ നിമിഷം സമീപിക്കാം. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്തു, ഇത് പാപമോ ജനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു, നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയുമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്തു, ഇത് പാപമോ ജനത്തിനായി അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തമാകുന്നു, നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങളെൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. മർത്യനെ തേടിയാണ്
മർത്യനു മുക്തി പകർന്നവനേ അൽത്താരിൽ ഞങ്ങൾ ഓർക്കുന്നു കുരിശും നിൻ മരണവും ഉത്ഥാനവും കർത്താവേ ശക്തനായ ദൈവമേ സാർവത്രിക സഭയുടെ പിതാവും തലവനുമായ മാർ ഫ്രാൻസിസ് പാപ്പയ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് ആലഞ്ചേരി ശ്രേഷ്ഠ മെത്രാപ്പൊലീത്തയ്ക്ക് വേണ്ടിയും മറ്റു മെത്രാന്മാർക്ക് വേണ്ടിയും വിശുദ്ധ കത്തോലിക്ക സഭാ മുഴുവന് വേണ്ടിയും പുരോഹിതന്മാർ ശംശാനമാർ സമർപ്പിതർ ആത്മായ പ്രേഷിതർ ഭരണകർത്താക്കൾ മേലധികാരികൾ എന്നിവർക്ക് വേണ്ടിയും കർത്താവേ ഈ കുർബാന സ്വീകരിക്കണമേ ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്കും വേണ്ടിയും നമ്മുടെ കുടുംബത്തിൽ നിന്ന് മരിച്ചു പോയിട്ടുള്ള ഓരോരുത്തർക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശപൂർവം കാത്തിരിക്കുന്ന ഈ സമൂഹത്തിന് വേണ്ടിയും ഇവരുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനകൾക്കും നിയോഗങ്ങൾക്കും വേണ്ടിയും ഇവരുടെ ഓരോരുത്തരുടെയും കുടുംബങ്ങൾക്കും ജീവിത സാഹചര്യങ്ങൾക്ക് വേണ്ടിയും ആർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കാൻ ഞങ്ങൾ കടപ്പെട്ടിട്ടുണ്ടോ അവർക്ക് ഓരോരുത്തർക്കും വേണ്ടിയും ആരെല്ലാം ഞങ്ങളുടെ പ്രാർത്ഥന സഹായം ചോദിച്ചിട്ടുണ്ടോ അവർക്ക് വേണ്ടിയും അയോഗ്യനും പാപിയുമായ എനിക്ക് വേണ്ടിയും കർത്താവേ ഈ കുർബാന സ്വീകരിക്കണമേ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്ന നിമിഷമാണിത്. പരിശുദ്ധാത്മാവിനാൽ നിറയാൻ വേണ്ടി നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. കർത്താവേ നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസരുടെ ഈ കുർബാനയിൽ അവിടെ നിന്ന് ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ വൃത്തിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിലുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തിയ എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. സജീവവും പരിശുദ്ധവും ജീവദായകവും ദൈവീകവുമായ അങ്ങയുടെ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവമേ അങ്ങയുടെ കൃപയ്ക്കൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. അങ്ങയുടെ കാരണത്തിനനുസൃതമായി ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. കർത്താവേ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഞങ്ങളെ യോഗ്യരാകുന്നു. ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവീകവുമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ യേശുവേ മിശിഹായെ നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്കാരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ ഈ അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല. പ്രത്യത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. രക്ഷകനീശോദൻ ശിഷ്യരെ അറിയിച്ച ദിവ്യ രഹസ്യമിതാ സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകിടുമപ്പം ഞാൻ സ്നേഹമോൾ എന്നെ കൈക്കൊള്ളോ എന്നിൽ നിത്യം ജീവിക്കും നേടുമവൻ സ്വർഗം നിശ്ചയമാ. ഒരു നിമിഷം കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പി നമ്മുടെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള എല്ലാ തെറ്റുകളെയും ഓർത്ത് ദൈവത്തോട് നമുക്ക് മാപ്പ് ചോദിക്കാം. ഭിന്നതകൾ മൂലം കലഹങ്ങൾ മൂലം നമ്മുടെ മനസാക്ഷിയെ നഷ്ടപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ യോജിപ്പോടും ഐക്യത്തോടും കൂടെ പെരുമാറാതിരുന്നിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ദേഷ്യപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ നുണ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ ജടിക മോഹങ്ങൾക്ക് സ്വയം വിട്ടുകൊടുത്തിട്ടുണ്ടെങ്കിൽ ദൈവമേ നീ ഞങ്ങളോട് പൊറുക്കണേന്ന് പ്രാർത്ഥിക്കാം. ഈ നിമിഷം
ഈശോ നമുക്കായിട്ട് തന്ന പ്രാർത്ഥനയാണ് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് എന്ന പ്രാർത്ഥന. ഈ പ്രാർത്ഥനയോടൊപ്പം നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ വേദനകളും സങ്കടങ്ങളും സമർപ്പിച്ച് എൻ്റെ സ്വർഗീയ പിതാവെ എന്നെയും എൻ്റെ കുടുംബത്തെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരങ്ങൾ നന്നായി ഉയർത്തി ഉച്ചസ്വരത്തിൽ സ്വർഗീയ പിതാവിനെ വിളിച്ച് നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമപൂജിതമാണമേ, അങ്ങയുടെ രാജ്യഭരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ വീഴാനിടയാക്കരുതേ. ദുഷ്ടാരൂപി ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സമാധാനം നിങ്ങളോട് കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിന് ഉള്ളതാകുന്നു. ഏകമൃഗാപരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവും. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ ഞങ്ങൾ പ്രാർത്ഥിക്കുവിൻ. പാപങ്ങൾ പൊറുക്കുന്ന കാര്യമായ നീതിമാനുമായി തീർത്താവേ, ഞങ്ങളുടെ മനുഷ്യരെ പാപങ്ങൾ ക്ഷമിച്ച് ശരീരവും രക്തവും കടങ്ങളുടെ പുറത്തേക്കും നിത്യജീവനും കാരണമാകട്ടെ. ഓ എന്റെ ഈശോയെ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ സത്യമായും എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എന്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യ കൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എന്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങ് എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്നും അകലുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. കർത്താവായ ദൈവമേ, സ്തുത്രകവും പരിശുദ്ധവും ജീവദായകവും ദൈവീകവുമായ കുർബാന ഞങ്ങളുടെ കടങ്ങളുടെ മോചനത്തിനായി അങ്ങ് കാരുണ്യപൂർവ്വം ഞങ്ങൾക്ക് നൽകി. ഈ ദാനത്തെക്കുറിച്ച് അങ്ങയുടെ മഹനീയ ത്രിത്വത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. മനുഷ്യവർഗത്തിന്റെ പ്രത്യാശയായ മിശിഹായ, സ്തുത്യർഗവും പരിശുദ്ധവും ജീവദായകവും ദൈവീകവുമായ ഈ കുർബാന വഴി നീ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും പൊറുക്കുകയും അപരാധങ്ങൾ ക്ഷമിക്കുകയും ചെയ്തു. ഉന്നതങ്ങളിൽ നിന്നുള്ള ആരാധ്യമായ ദാനം വാഴ്ത്തപ്പെട്ടതാകട്ടെ. സകലത്തിന്റെയും നാഥായ നീക്കും. ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാനായിട്ട് നമ്മൾ പോവുകയാണ്. എല്ലാ കാര്യങ്ങളും ഈശോയുടെ സന്നിധിയിൽ ഏൽപ്പിക്കുക. ഇന്നേ ദിവസം ജന്മദിനവും വിവാഹ വാർഷികവും ഒക്കെ ആഘോഷിക്കുന്നവരെ അനുഗ്രഹിക്കണേ ഈശോയെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, കൂടെ ഉണ്ടാകണേ കർത്താവേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ് നമിച്ച് തമ്പുരാന്റെ ആശീർവാദം സ്വീകരിക്കാം. തൻ്റെ ശരീരത്താൽ നമ്മുടെ കടങ്ങൾ പൊറുക്കുകയും രക്തത്താൽ നമ്മുടെ പാപങ്ങളുടെ കരം അയച്ചു കളയുകയും ചെയ്ത നമ്മുടെ കർത്താവ് സഭയിൽ വാഴ്ത്തപ്പെട്ടവനാകട്ടെ. ദൈവത്തിന് അനുഗ്രഹീത ജനമേ, കർത്താവിൻ്റെ മേച്ചൽ സ്ഥലത്ത് യാചകണമേ. നിങ്ങളുടെ മേൽ അവിടുന്ന് കൃപാവരം ചൊരിയട്ടെ. അവിടുന്ന് തൻ്റെ കാരുണ്യവും അനുഗ്രഹവും നിങ്ങളിൽ വർഷിക്കട്ടെ. അവിടുത്തെ പരിപാലനയുടെ വലം കൈ നിങ്ങളെ എന്നും സംരക്ഷിക്കുകയും ചെയ്യട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശദീകരണത്തിന്റെ വിലവിയിടമേ സ്വസ്തി. അങ്ങനെ ഞങ്ങൾ സ്വീകരിച്ച കുർബാന കടങ്ങളെ പൂർത്തിക്കും പാപങ്ങളെ മോചനത്തിനും കാരണമാകട്ടെ. എന്നെ ബലിയർപ്പിക്കുവാൻ ഞാൻ വരുമോ എന്ന് അറിഞ്ഞുകൂടാ. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. എല്ലാവർക്കും നല്ലൊരു ദിവസം തമരാൻ തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.